السلام عليكم ورحمة الله قال المصنف أبو زكريا يحيى بن شرف النووي رحمة الله عليه الوقوف عند حدود الشرعي قال الزهد في الدنيا أن أبي العباس سهل بن سعيد السعيدي رضي الله تعالى عنه قال جاء رجل إلى النبي صلى الله عليه وآله وسلم فقال يا رسول الله دلني على عمل إذا عملته أحبني الله وأحبني الناس فقال ازهد في الدنيا يحبك الله وازهد فيما عند الناس يحبك الناس حديث حسن رواه ابن ماجة وغيره بأسانيد حسن الله أكبر أبو العباس ساهر بن سعيد رضي الله عنه أن نجيان أنساري قليل بطة صحابي أبو العباس രണ്ട് സാബിമാര് മാത്രമാണ് ഒരാളുടെ പേര് മുമ്പ് വന്നിട്ടുണ്ട് അദുലാബിൻ അബ്ബാസ് അദ്ദേഹത്തിന് അബുൽ അബ്ബാസ് എന്ന വിളിപ്പേരുണ്ടായിരുന്നു പിന്നെ ഈ സഹാബിയാണ് സാബിയാണ് സെഹലബിൻ സാഹിദ് സാഹിദിൻ അദ്ദേഹം പറയുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അടക്കിലേക്ക് ഒരു വ്യക്തി വന്നു എന്നിട്ട് ചോദിക്കേണ്ട ഈ അള്ളാഹുന്റെ ദൂതരേ ദുല്ലിൻസ് എനിക്കൊരു കർമ്മം അറിയിച്ചു തരണം ഞാനിത് പ്രവർത്തിച്ചാൽ ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടും അള്ളാഹുവും എന്നെ ഇഷ്ടപ്പെടണം പറഞ്ഞു ഫിദ് യുഹബു കല്ലാ നീ ഐഹിക വിരക്തി പാലിക്കുക അള്ളാഹുവിന് നിന്നെ ഇഷ്ടമാകും വസഹദ് ഫിമ ഇന്ദന്നാസ് ജനങ്ങളുടെ കയ്യിൽ ഉള്ളതിനെ സംബന്ധിച്ച് നീ ആലോചിക്കാതിരിക്കുക ജനങ്ങളുടെ കയ്യിലുള്ളത് നീ ആഗ്രഹിക്കാതിരിക്കുക യുഹബുഖന്നാസ് ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും അള്ളാഹുവിനെ നീ ഇഷ്ടപ്പെടണ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ നീ ചെയ്യേണ്ടത് സാഹിദായി ജീവിക്കുക എന്താണ് സുഹൃദ് എന്ന് പറഞ്ഞാൽ പലതരത്തിലും നമ്മൾ പലപ്പോഴും കേട്ട് പരിചയമുള്ള വാക്കാണ് സുഹൃദ് ഐക വിരക്തി എന്നാണ് പൊതുവെ നമ്മളൊക്കെ അതിനർത്ഥം പറയാറുള്ളത് ഇമാം ഇമാമിബിനുറബുൽ ഹംബലി മക്ഫലി ഷാമിയിൽ നിന്ന് പറയുന്ന ഒരു വിശദീകരണമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഐ എത്ര എന്ന് പറഞ്ഞാൽ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് നല്ല ഭക്ഷണം ധരിക്കാതെ നല്ല വാഹനം മേടിക്കാതെ വടിയും കുത്തിപ്പിടിച്ച് നല്ല ചെരിപ്പെടാതെ ഒക്കെ നടക്കുന്നതാണ് എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല അദ്ദേഹം പറയുന്നത് അതിന്റെ വിശദീകരണമായി മറിച്ച് അദ്ദേഹം പറഞ്ഞത് അയ്യത്രറൂക്കമായി ഇഷലുഖാനില്ലാഹി അസോജല്ല അള്ളാഹുവിൽ നിന്ന് നിന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും നീ മുഴുവൻ കാര്യങ്ങളെയും നീ ഉപേക്ഷിക്കലാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് നിന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും നീ ഉപേക്ഷിക്കുക അത് വസ്ത്രമാണെങ്കിൽ വസ്ത്രം ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം മറ്റേത് സംഗതികളാണെങ്കിലും അള്ളാഹുവിൽ നിന്ന് നിന്നെ തെറ്റിച്ചു കളയുന്നോ എന്നാൽ നീ അത് ഉപേക്ഷിച്ച് അള്ളാഹുലേക്ക് അടുക്കുക എന്നാണ് സുഹുദിന് അദ്ദേഹം പറഞ്ഞ നിർവചനം അതാണ് ഏറ്റവും ശരിയും അതല്ലാതെ അള്ളാഹുവിലേക്ക് അടുക്കുന്ന കാര്യങ്ങൾ സുഹുദിന്റെ പേരിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ടതില്ല നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട് നമ്മളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട ആളുകൾക്ക് ജീവിതമാർഗം കണ്ടെത്തല് കുടുംബനാഥന്റെ ബാധ്യതയാണ് അതേപോലെ നാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ തന്നെ നിർവഹിക്കേണ്ടി വരും അതൊക്കെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ നിർബന്ധമായും പ്രവർത്തിക്കുക അത് സുഹൃദിന്റെ ഭാഗം തന്നെയാണ് നമ്മൾ ആളുകൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കണം അതിൽ സംസാരിക്കണം അപ്പോൾ ഒരാൾ പറയുകയാണെങ്കിൽ എനിക്ക് വിരക്തിയാണ് ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറയുന്നത് കുറ്റകരമാണ് കുറ്റകരമായ വിരക്തിയാണത് അപ്പോൾ വിരക്തി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് നിന്നെ തെറ്റിക്കുന്ന കാര്യമാണോ എന്നാൽ നീ അതിൽ നിന്ന് വിട്ടുനിൽക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അള്ളാഹുവിൽ നിന്ന് നമ്മെ വിദൂരത്താക്കി കളയുന്ന വിനോദങ്ങൾ വ്യാപാരങ്ങൾ അത് അനുവദനീയമാണ് പക്ഷെ അള്ളാഹുവിൽ നിന്ന് നമ്മൾ തെറ്റിക്കുന്ന രൂപത്തിലാണ് നമ്മളുടെ ബിസിനസ് വളരുന്നത് എങ്കിൽ അവിടെ വെച്ച് അവസാനിപ്പിക്കുക അത് ആണ് സുഹദ് അള്ളാഹുവിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന രൂപത്തിലാണ് നമ്മളുടെ ബന്ധങ്ങൾ വളരുന്നതെങ്കിൽ ആ ബന്ധം അവസാനിപ്പിക്കുക അതിനാണ് സുഹൃദ് എന്ന് പറയുക അപ്പോൾ നീ അള്ളാഹുവിൽ നീ ഭൗതിക ഭൌതിക ജീവിതത്തിൽ വിരക്തി പ്രകടിപ്പിക്കുക യുഹിബു കള്ള അള്ളാഹു എന്നെ ഇഷ്ടപ്പെടും ഇവിടെ അള്ളാഹു മനുഷ്യരെ ഇഷ്ടപ്പെടും എന്നൊരു സിഫത്ത് അള്ളാഹുവിനുണ്ട് മനുഷ്യരെ മാത്രമല്ല അള്ളാഹുവിന് ഇഷ്ടപ്പെടുക എന്ന ഒരു വിശേഷണമുണ്ട് അവൻ അവനെ അനുസരിക്കുന്നവരെ അള്ളാഹുവിന് വഴിപ്പെടുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്ന കാര്യം നമ്മൾക്കറിയാം അതാണ് അവിടെ ഉറപ്പിച്ചു പറയുന്നത് രണ്ടാമത്തെ ഉപദേശം ഇസ ഇസദ്സ് നീ ജനങ്ങളുടെ കയ്യിലുള്ളതിനെ സംബന്ധിച്ച് വിരക്തി പ്രകടിപ്പിക്കുക അവർക്ക് ലഭിച്ചത് എനിക്കും ലഭിക്കണം അവരിൽ നിന്നും വല്ലതും കിട്ടണം ലഭിക്കണം ആളുകളിൽ നിന്ന് വല്ലതും ലഭിക്കണം എന്ന ചിന്താഗതി നീ ഉപേക്ഷിക്കുക എന്ന ആളുകൾക്കും നിന്നെ ഇഷ്ടാവും അള്ളാഹുവിന്റെ നേരെ വിപരീതമാണല്ലോ ജനങ്ങളുടെ ചിന്താഗതി അള്ളാഹുവിന് അവരോട് ചോദിക്കുന്നവരിഷ്ടാൻ ചോദിച്ച ആളുകൾക്ക് നൽകുന്നതും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സംഗതിയാണ് മനുഷ്യരോ പടപ്പുകളൊക്കെ ഒരുപക്ഷെ ഒരു പ്രാവശ്യം ചോദിച്ചാൽ അവർക്ക് ഇഷ്ടമായിരിക്കും ചില സംഗതികളൊക്കെ എല്ലാ സംഗതികളും ഇഷ്ടപ്പെട്ടുകൊണ്ടൊന്നുമില്ല പിന്നീട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചാലോ അവർക്ക് വെറുപ്പാവും ചോദിക്കേണ്ട കാര്യമില്ല നമ്മളിൽ നിന്ന് വല്ലതും ലഭിക്കാൻ വേണ്ടിയാണ് ഒരാൾ നമ്മളുടെ കൂടെ വരുന്നത് എന്ന് മനസ്സിലായാൽ തന്നെ അയാളോടും മനുഷ്യന്മാർക്ക് സ്വാഭാവികമായും ഇഷ്ടക്കേടുണ്ടാകും അതുകൊണ്ട് ജലങ്ങളിൽ നിന്ന് ഒന്നും ലഭിക്കേണ്ടതില്ല എന്ന് നീ തീരുമാനിച്ചാൽ അങ്ങനെ നീ അവരോട് ഇടപഴകിയാൽ ജനങ്ങൾക്ക് നിങ്ങളോട് ഇഷ്ടമാവും അപ്പോൾ അള്ളാഹുനും ഇഷ്ടമായി പടപ്പുകൾക്കും ഇഷ്ടമായിസ് മതങ്ങൾ അവർ അദ്ദേഹത്തിന് നൽകിയ വളരെ അർത്ഥവത്തായ ഉപദേശമാണ് ഇമാം താറക്കുത്തിനെയാണ് ഹദീസ് ഉദ്ധരിക്കുന്നത് ജവാമിയൽ കരീമിൽപ്പെട്ട ഹദീസുകളാണ് ഇതെല്ലാം ചുരുങ്ങിയ വാചകങ്ങളിലൂടെ വളരെ വിശാലമായ ഉപദേശങ്ങളാണ് നമുസലദാസ് മാതങ്ങള് അനുയായികൾക്ക് നൽകിയിരുന്നത് എന്ന് നമ്മൾക്ക് ഈ ഹദീസുകളെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അള്ളാഹുവിനെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും ഭൗതിക ജീവിതത്തിൽ വിരക്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ വാഹർ ദേവാനുല്ലീ والسلام عليكم ورحمه الله